ഇടുക്കി ജില്ലയിൽ കാലവർഷം വീണ്ടും ശക്തം ചൊവ്വാഴ്ച വരെ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ പതിനാലാം തീയതി വരെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ശനിയാഴ്ച രാത്രി മുതൽ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകി പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അണക്കെട്ടുകളിലെ താഴ്ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ജലാശയത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് മാറി താമസിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കാനനാ പാതയിലൂടെയും മലയോര മേഖലയിലൂടെയുമുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതോടെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ എല്ലാ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയെ കൂടാതെ കണ്ണൂർ കാസർഗോഡ് കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്